ആ ഒരു ക്രൂവിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ക്രൂ എല്ലാവരും അതിനനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ഹയറാർക്കി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആ ഒരു രീതിയിലേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ തന്നെ ആ സിനിമയിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരുമുണ്ട്, നമുക്ക് മാത്രമേ നമ്മുടെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീൽ കിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജസ്റ്റ് അനദർ മൂവി എന്നുള്ളൊരു ഫീലാണ്. ഇത് ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് പോകും. ഇത് ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ക്രൂവിനെ കറക്റ്റ് രീതിയിൽ തന്നെ മാനേജ് ചെയ്യുക, മാനേജിങ് സ്കിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലുള്ളവരെ ഏറ്റവും നല്ല അവരെ എൻ്റർടൈൻ ചെയ്ത് നിർത്തുക, അവരെ ആർക്കും അവരും എനർജി ലൂസ് ചെയ്യാതെ എല്ലാവരും ആ ഒരു എനർജി തന്നെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത്രയും ഡെഡിക്കേഷനോടെ അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ക്രൂ എല്ലാവരും തന്നെ സ്വന്തം സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് അത്രയും നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയത്. എല്ലാവരും അത്ര ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അസിസ്റ്റൻസ് ആണെങ്കിലും മെയിൻ ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും തന്നെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും ഈ സിനിമയോട് ഉണ്ടായിരുന്നു. എല്ലാവരും അത്രയും ആകാംക്ഷയോടെ സിനിമ ഇറങ്ങിയപ്പോഴും എല്ലാവരും അന്ന് തന്നെ തിയേറ്ററിൽ പോയിക്കൊണ്ട് എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് പോയി കണ്ടു. എല്ലാവരും അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ഈ സിനിമയെ, ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള കാര്യം. എല്ലാ നമ്മൾ ഡയറക്ടർ മാത്രം ആ സിനിമ ജയിക്കണം, ഇതെൻ്റെ സിനിമയാണെന്നുള്ള രീതിയിൽ കാണാതെ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിലും ആരും ഒന്ന് അത് എല്ലാവർക്കും പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. അത് അങ്ങനെ വേണോ, ഇങ്ങനെ ആയ പോരെ എന്ന് ചോദിക്കാനുള്ളൊരു ഫ്രീഡം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് നമുക്കത് ഒരു ഗുണം ചെയ്യുള്ളൂ. നമ്മൾ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റ്, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി, എൻ്റെ തീരുമാനങ്ങൾ തന്നെ ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ പോകുമ്പോൾ അത് ശരിക്കും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ചിലപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരിക്കും, ബാക്കിയുള്ളവർ അത് പറയുന്ന കറക്ഷൻസും അവരുടെ സജഷൻസും ഒക്കെ വരുമ്പോഴാണ് അത് കറക്റ്റ്, ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ കറക്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഹയറാർക്കി ഇല്ലായ്മ, ഒരു പവർ ഡിസ്റ്റൻസ് കുറയുന്നൊരു അവസ്ഥ, അപ്പോൾ അതൊക്കെ ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈഗോ പ്രശ്നമില്ല, ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ല, എല്ലാവരും ഒരേ സിനിമയിൽ പ്രവർത്തിക്കുന്ന, അതായത് ഡയറക്ടർ ഈ ഒരു ഈഗോ പ്രശ്നമില്ലാതെ കൊളീഗ്സ് എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനതിൻ്റേതായ ഒരു റിസൾട്ടിൽ അതിൻ്റേതായ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആദ്യം സമീപിച്ച അജുവേട്ടനെയാണ്, കാരണം അജുവേട്ടനാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ വ്യക്തി എന്ന് പറയുന്ന അജുവേട്ടനാണ്. ഈ പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്നെ വിളിച്ച് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്ന ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്ന അജുവേട്ടനാണ്. അപ്പോൾ അജുവേട്ടൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് പറയുന്നത്. അജുവേട്ടൻ അപ്പം തന്നെ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെ ഇത് വർക്കൗട്ട് ആകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അജുവേട്ടൻ പിന്നീടാണ് വിനീതേട്ടനിലേക്ക് എത്തിയത്. ആദ്യം സ്ക്രിപ്റ്റും കഥ എല്ലാം കഥ ഞങ്ങൾ നരേറ്റ് ചെയ്യായിരുന്നു, കഥ പറഞ്ഞത് അജുവേട്ടൻ്റെ അടുത്താണ്. അതൊരു കഴിഞ്ഞ വർഷം ഏപ്രിൽ ജൂൺ സമയത്തെ കാലഘട്ടത്തിലേക്കായിരുന്നു. ആ സമയത്ത് അജുവേട്ടൻ നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, കഥ പറഞ്ഞു. അജുവേട്ടൻ അത് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീടാണ് വിനീതേട്ടനിലേക്കും ഏറ്റവും ഒടുവിലാണ് ധ്യാനിലേക്ക് എത്തിയത്. സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ പറയുന്ന കറക്ഷൻസൊക്കെ പറഞ്ഞുതരും, കുറേ കറക്ഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ട്രിം ചെയ്യാനൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ വിനീതേട്ടൻ സഹായിച്ചത്. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു, അത് ട്രിം ചെയ്യാൻ അവിടെ ട്രിം ചെയ്യാനുള്ള, ഞങ്ങൾ രണ്ടുപേരും തുടക്കക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ ഒരു ഗൈഡൻസ് സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പുള്ളി കറക്റ്റ് പക്ക ഒരു ആക്ടറായിട്ട് തന്നെയായിരുന്നു. കാരണം ബാക്കിയുള്ള ചില ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഷൂട്ട് ആ ഒരു ടേക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മോണിറ്ററിൻ്റെ അവിടെ വന്ന് നോക്കിയിട്ട് അതിങ്ങനെ ചെയ്താലോ, ഇതിങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതെങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സജഷൻസ് പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും, ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ വിനീതേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഷൂട്ട് ടേക്ക് എടുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഓക്കെ എന്ന് പറയുമ്പോൾ മാത്രമേ പുള്ളി അവിടെ നിന്ന് എണീറ്റ് വരുള്ളൂ. എന്നിട്ട് ഒന്ന് മോണിറ്ററിൽ കണ്ടിട്ട് ഓക്കെ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി നടന്നു പോകും. അപ്പോൾ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല. ഇപ്പോൾ എല്ലാ സിനിമകളിലും പുള്ളി അങ്ങനെ തന്നെയാണ്, പുള്ളി അഭിനയിക്കുന്ന വിനീതേട്ടൻ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ അത്തരത്തിൽ ഇങ്ങനെ ഇടപെടലുകൾ ഉണ്ടാവാറില്ല. അത് ഡയറക്ടേഴ്സിൻ്റെ ഫ്രീഡത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അത് പുള്ളി കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. പുള്ളി
ഇപ്പോൾ വിനീതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ വേറെ ആരെങ്കിലും വന്ന് സജഷൻസ് പറയുമ്പോൾ അത് വിനീതേട്ടനിലെയും പ്രഷറിലാട്ടും പുള്ളിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അത് ഷൂട്ടിംഗ് എൻ്റെ ഷൂട്ടിംഗ് വിനീതേട്ടൻ ഒരു പ്രൊഫഷണൽ ഒരു രീതിയിൽ തന്നെയാണ് അത് പോയത്. അല്ല, അത് അങ്ങനെ മനഃപൂർവ്വം വന്നതല്ല. ദീപുവിൻ്റെ കഥകൾ, ദീപു സ്ക്രിപ്റ്റ് റൈറ്റർ ദീപുവിൻ്റെ കഥകളിലെല്ലാം തന്നെ ആദ്യം മുതലേ ഇങ്ങനെ ഒരു ഗ്രാമം ബേസ്ഡ് കഥകളാണ് ദീപുവിൻ്റെ കഥകളിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ദീപുവിന് ബേസിക്കലി ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഫോഴ്സ്ഫുള്ളി നമ്മളൊരു ഗ്രാമം അങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ലായിരുന്നു. പിന്നെ കഥ, പക്ഷേ ഈ കഥ ഒരു നോർമൽ ഒരു ഗ്രാമത്തിൽ നിന്നുള്ളതായിരുന്നു. അത് പിന്നീട് ഞങ്ങൾ അതൊരു സാങ്കല്പിക ഗ്രാമത്തിലേക്ക് മാറ്റി. അവിടെ കുറേ സാങ്കല്പിക കഥാപാത്രങ്ങളും എവിടെയോ നടക്കുന്ന ഒരു ഗ്രാമം, ഒരിടത്തൊരിടത്തൊരു ദേശത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. അത് ഗ്രാമം കഥ തന്നെയായിരുന്നു ആക്ച്വലി ഫസ്റ്റ് മുതൽ. ദീപുവിൻ്റെ കഥകളിൽ എപ്പോഴും ഗ്രാമമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടും അതിലെ കഥാപാത്രങ്ങളൊക്കെ ഗ്രാമീണരായിട്ട് തന്നെയാണ് വരാറ്. അപ്പോൾ അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ തന്നെയായിരുന്നു ഇവരെല്ലാവരും. പിന്നെ നീരജിൻ്റെ അടുത്തൊക്കെ ആദ്യമേ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീരജ്, ദീപക്കൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ ആദ്യമേ ഇതിൽ ഓൾറെഡി കാസ്റ്റഡ് ആയിരുന്നു. പിന്നെ വന്നത് ഈ ഹരീഷ് എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിലായിരുന്നു നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അത് ആദ്യം വേറൊരാളായിരുന്നു കാസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഞങ്ങൾ ഒരുപാട് വഴികളിലൂടെ പോയിട്ടാണ് ഈ പറയുന്ന രതീഷ്, ചീഫ് ഡ്രൈവർ രതീഷ്, ഹരീഷ് ഏട്ടനിലേക്ക് എത്തുന്നത്. പുള്ളി ഇതുവരെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്, അത്ര പക്ഷേ ഭയങ്കരമായി നോട്ടീസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്നത് ഒരു റിസ്കി തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ ഇതിലൊരു ക്രൂഷ്യൽ ക്യാരക്ടറാണ്. പുള്ളിയാണ് സൽസ എപ്പിസോഡ് എന്നൊക്കെ എപ്പിസോഡ് മൊത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയാണ്. അപ്പോൾ പുള്ളി അത് ചെയ്യില്ലോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് പുള്ളി ചെയ്ത് കാണിച്ച് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തു. അങ്ങനെയാണ് പുള്ളി ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ കാസ്റ്റിങ്ങിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിന്നെ ആര്യ, മല്ലിക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് ആര്യയാണ്. മല്ലിക ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കഥയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് ഒരു നെഗറ്റീവ് രീതിയിലെടുത്തിട്ട് പറ്റില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ അതൊരു നെഗറ്റീവ് രീതിയിലെടുത്തിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ട കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഫേമസ് ആയിട്ടുള്ള തന്നെ ആർട്ടിസ്റ്റുകൾ. അവർ എന്താ പറയുക, ഇത് ആ ഒരു വേറൊരു സെൻസിൽ ഇതിനെ കണ്ടു. അത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ഹ്യൂമറാണ് അത്. അപ്പോൾ ആ രീതിയിൽ തന്നെ കാണുന്നതിലുപരി അവരത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ട ആൾക്കാർ ഒരുപാടുണ്ട്. കുറേ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടാതെ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന ലാസ്റ്റ് നിമിഷത്തിലാണ് വിനീതേട്ടനാണ് ഒരു ദിവസം ഫോണിൽ എൻ്റെ അടുത്ത് ആര്യനെ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ബഡായി ബംഗ്ലാവിലെ ഒക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആര്യയാണ് ആര്യ. അപ്പോൾ ആര്യനെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ നോക്കി, ആര്യ ഏജ് വൈസ് ഒക്കെ ഓക്കെയാണ്. അങ്ങനെയാണ് ആ വിനീതേട്ടൻ സജസ്റ്റ് ചെയ്തതാണ് ആര്യ എന്ന് പറയുന്ന ക്യാരക്ടർ, മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആര്യ. ആര്യ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. പുള്ളിക്കാരിക്ക് തിയേറ്ററിലൊക്കെ നല്ല കയ്യടി കിട്ടുന്ന ഒരു റോളായിരുന്നു. വളരെയധികം ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സീനുകളിലൊക്കെ വന്നത് ഈ മല്ലിക എന്ന് പറയുന്ന ആര്യയുടെ ക്യാരക്ടറാണ്. ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് ആര്യയാണ്.